അങ്ങനെയൊന്നും പിടിതരുന്ന ഒരു കക്ഷിയല്ല ഈ കോവിഡ് കൊറോണ വൈറസുകൾ സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ച ചിലർക്ക് ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷവും പരിശോധനാ ഫലം പോസിറ്റീവായി തുടരുകയാണ് ഇതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ നിരീക്ഷണത്തിലുള്ള രോഗികളുടെ നിരീക്ഷണ കാലയളവ് പതിനാലിൽ നിന്നും ഇരുപത്തിയെട്ട് ദിവസങ്ങളായി വർദ്ധിപ്പിക്കുവാൻ ആലോചിക്കുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞിട്ടും ചില കോവിഡ് രോഗികളിൽ ടെസ്റ്റുകൾ പോസിറ്റീവാകുന്ന സാഹചര്യത്തിൽ ക്വാറന്റൈൻ കാലാവധി ഇരട്ടി ദിവസമാക്കി കേരളം സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ച ചിലരിൽ ക്വാറന്റൈനിൽ മൂന്നാഴ്ച പിന്നിട്ടിട്ടും പരിശോധനാഫലം പോസിറ്റീവായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം മാർച്ച് അഞ്ചിന് ശേഷം വിദേശത്ത് നിന്നെത്തിയ കോവിഡ് സ്ഥിരീകരിച്ച ഇരുപത്തിരണ്ട് പേരിൽ ചിലർക്ക് ഇരുപത്തിയാറ് ദിവസം പിന്നിട്ടിട്ടും പരിശോധനാഫലം പോസിറ്റീവായി തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പതിനാല് ദിവസം ക്വാറന്റൈൻ ഇരുപത്തിയെട്ട് ദിവസമാക്കി ഉയർത്താൻ തീരുമാനിച്ചത് മാർച്ച് പതിനേഴിന് എയർ ഇന്ത്യ വിമാനത്തിൽ ദുബായിൽ നിന്ന് വന്ന നാൽപ്പതുകാരനായ കണ്ണൂർ സ്വദേശിക്ക് ഇരുപത്തിയാറ് ദിവസത്തിനു ശേഷം നടത്തിയ പരിശോധനയും പോസിറ്റീവാണ് മാർച്ച് പതിനഞ്ചിന് യു എ യിൽ നിന്നും കണ്ണൂരിലെത്തിയ പതിനൊന്നുകാരന്റെ പരിശോധന ഇരുപത്തിനാല് ദിവസം പിന്നിട്ട് ഏപ്രിൽ എട്ടിന് നടത്തിയപ്പോഴും പോസിറ്റീവായിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് നാട്ടിലെത്തി കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയ പാലക്കാടുകാരന് ഇരുപത്തിമൂന്നാം ദിവസം പരിശോധന നടത്തിയപ്പോഴും സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമ്പോൾ വിദേശത്തു നിന്നുള്ള അനേകം നാട്ടുകാർ ഇനിയും മടങ്ങിവരാനിരിക്കുകയാണ് ക്വാറന്റീൻ കാലാവധി നീട്ടാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പ് എടുത്തത് ക്വാറന്റൈനിലേക്ക് മാറ്റുമ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട പരിശോധനയും ചെലവുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കോവിഡ് പത്തൊൻപത് രോഗലക്ഷണങ്ങൾ പതിനാല് ദിവസങ്ങൾക്ക് ശേഷവും തുടരുന്നത് സംസ്ഥാനത്തിന് വലിയ വെല്ലുവിളിയാണ് ക്വാറന്റൈൻ കാലാവധി പതിനാല് ദിവസം മതിയെന്ന തീരുമാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ തുടരുമ്പോൾ ഇത് ഇരുപത്തിയെട്ട് ദിവസം ആക്കണമെന്ന കാര്യം മാർച്ച് ആദ്യം തന്നെ കേരളം ചർച്ച ചെയ്തിരുന്നു സാധാരണ ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞിട്ടും ഇരുപത്തിരണ്ട് പേരുടെ പരിശോധനാഫലം പോസിറ്റീവായി തുടരുന്ന സാഹചര്യത്തിൽ സാധാരണഗതിയിൽ പതിനാല് ദിവസം നിരീക്ഷണത്തിൽ കഴിയുന്ന രോഗിയെ പുറത്തുവിട്ടാൽ കൂടുതൽ പേരിലേക്ക് രോഗം പടരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് കാലാവധി നീട്ടാനുള്ള ഈ തീരുമാനം കോവിഡ് നിയന്ത്രണത്തിന് പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ പീരീഡ് മതിയെങ്കിലും ശരിക്കും ഇത് ഫലപ്രദമാകാൻ പൂജ്യം മുതൽ മുപ്പത്തിമൂന്ന് ദിവസം വരെയെങ്കിലും വേണമെന്നാണ് കോവിഡ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പഠനം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കേസുകളാണ് ഇക്കാര്യത്തിൽ മെഡിക്കൽ സംഘം പരിശോധിച്ചത് മറ്റൊരു പഠനത്തിൽ പറയുന്നത് പറയുന്നതെന്തെന്നാൽ പതിനായിരത്തിൽ നൂറ്റിയൊന്ന് കേസുകളിൽ മാത്രമാണ് പതിനാല് ദിവസത്തിന് ശേഷവും രോഗലക്ഷണങ്ങൾ കണ്ടതെന്നും ദിവസങ്ങൾ നീട്ടേണ്ടി വന്നത് ഹൈറിസ്ക് കേസുകൾക്ക് മാത്രമായിരുന്നു എന്നതുമാണ് എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്ന പുതിയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ക്വാറന്റൈൻ ഇരുപത്തി എട്ട് ദിവസമാക്കി മാറ്റിയതെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം ന്യൂസ് ഡെസ്ക്